അവിടാണ് ലോക പ്രശസ്തമായ ഇഡ്ഡലി കിട്ടുന്ന രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന ഷോപ്പ് ഇവിടുത്തെ. നമുക്ക് എന്തായാലും അകത്തുനിന്ന് പോയി നോക്കാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഫുള്ള് കഴിച്ച് ടൈറ്റായിട്ടിരിക്കണം വയറ്, എന്നാലും നമുക്കൊരു ഇത്തിരി ഒന്ന് കഴിച്ചു നോക്കാം. വാ അമ്മ. ആ അപ്പം നമ്മളെ ഇഡ്ഡലി വന്നു, പിന്നെ ഒരു ചോന്നൊരു ചമ്മന്തി ഉണ്ട്, പിന്നെ പ്രശസ്തമായ രാമശ്ശേരി ഇഡ്ഡലിക്കുള്ള ഇഡ്ഡലിപ്പൊടി, രണ്ട് വടയും വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മസാല ദോശയുടെ കൂടെ വരുന്ന പോലത്തെ. ഇവിടെ ഇതിൻ്റെ ഒരു കാർബത്തനിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മളെ ഇഡ്ഡലി പോലെ അല്ല ഇതിൻ്റെ ഷേപ്പ്. ശരിക്കും നമ്മൾ ഈ തട്ട് ദോശ എന്നൊക്കെ പറയില്ലേ, ആ ഷേപ്പിലാണ് ഈ ഇഡ്ഡലി വരുന്നത്. ഇനി കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഇതിൻ്റെ വിശേഷം എന്താന്ന് അറിയാൻ വേണം, അതിനൊരാളെ കിട്ടണം. ഞാനൊരു പാലക്കാട് ജില്ലക്കാരനായിട്ട് പോലും ഇത്രയും കാലമായിട്ട് ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കേൾക്കാറുണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ ഷേപ്പാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ഷേപ്പ് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തട്ടുദോശയുടെ ഷേപ്പാണ്. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ കോമ്പിനേഷൻ ഐറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇഡ്ഡലിപ്പൊടിയാണ്. അമ്മ, ഈ ലോകം അറിയുന്ന ഇഡ്ഡലിയാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് മൺപാത്രത്തിൽ ഉണ്ടാക്കുകയാണ്. മൺപാത്രം അവരുടെ അടുത്ത് ഉണ്ടാക്കിയിട്ട് മൺപാത്രത്തിൽ ഉണ്ടാക്കുകയാണ്. അതിന് അരി ഉഴുന്നൊക്കെ പാകത്തിനിട്ട്, അതായത് ഉണ്ടാക്കുന്ന രീതി അല്ലാതെ ഇതിൻ്റെ ഉൾപ്പെടുന്ന സാധനങ്ങൾ വ്യത്യാസമുണ്ടോ? സാധാരണ പാകം പോലെ ആയിരിക്കും. ഉഴുന്ന് ഒരു കിലോ അരിക്ക് കാൽ കിലോ ഉഴുന്നിടും, അങ്ങനത്തെ കണക്കുകളിലാണ് നളഭാഗം എന്ന് പറയുന്ന പോലെ അല്ലേ? കണക്കുകളിലിട്ടിട്ട് നമ്മൾ പിന്നെ 8 മണിക്കൂർ പുളിക്കാൻ വെക്കും. അതിന് ശേഷം എടുത്തിട്ട് ഉണ്ടാക്കും. ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമാണ്, പക്ഷെ ഈ സമയത്ത് ഉണ്ടാക്കുന്നത് കഴിഞ്ഞു അല്ലേ? രാവിലെയാണ് ചെയ്യുക, ഇനിയിപ്പോ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് തൽക്കാലം കാണാൻ പറ്റില്ല. അത് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഈ ഇഡ്ഡലിപ്പൊടിയിൽ എന്തൊക്കെയാണ്? ഇഡ്ഡലിപ്പൊടിയിൽ കുരുമുളക്, ജീരകം, ഉഴുന്ന് പരിപ്പ്, ഉപ്പ്, ചവന്ന മുളക്, അരി ഒക്കെ ഇട്ട് തനിത്തനിയാ വറുത്തിട്ട്, കറുകാപ്പല് ഒക്കെ തനിത്തനിയാ വറുത്തിട്ട് പൊടിക്കുക. പാകത്തിന് ഉപ്പിട്ടിട്ട് പൊടിക്കുക. എരിവ് കുരുമുളകാണ്. കുരുമുളകും ചവന്ന മുളകും ഉണ്ട്, രണ്ടും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചേട്ടൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിച്ചു. അപ്പോൾ അവിടുന്ന് ഇഡ്ഡലിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടുന്ന് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ എന്തായാലും അവിടുത്തെ ഇഡ്ഡലിപ്പൊടി കഴിക്കണം, രാമശ്ശേരിയിൽ അത് സ്പെഷ്യലാണെന്ന്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ പേര് എന്താ? എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി എത്ര കാലമായി ഇവിടെ? ഞാൻ വന്നിട്ട് 10-50 കൊല്ലമായി വന്നിട്ട്. ഞാൻ വരുന്ന മുമ്പിട്ട് ഇവിടെ ഉണ്ട് ഈ കടയുണ്ട്. 100 കൊല്ലത്തിൻ്റെ മേലെയാകും. ഏത്? ഈ കട. 100 കൊല്ലത്തിന് മേലായിട്ട് ഇഡ്ഡലി കച്ചവടം ഉണ്ടോ? ഇഡ്ഡലി കച്ചവടം നേരത്തെയൊക്കെ ഉണ്ടാക്കിയിട്ട്, നേരത്തെ അങ്ങനെയല്ല, നേരത്തെ കൊട്ടയിലാക്കിയിട്ട് ഇഡ്ഡലി 1 മണിക്കൊക്കെ എണീച്ച് കൊട്ടയിലാക്കിയിട്ട് ചമ്മന്തിപ്പൊടിയും മുളക് ചട്നി ആയിട്ട് പാടങ്ങളിൽ കൊണ്ടു കൊടുക്കും. ഓ, അങ്ങനെ അങ്ങനെ അവര് നെല്ല് തരും. നെല്ലിനെ കൊണ്ടുവന്ന് വേവിച്ച് അരിയാക്കി കയ്യിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇപ്പോഴൊക്കെ കേണ്ടതൊക്കെയാണ്. അരി അരയ്ക്കാൻ വേറെ മെഷീൻ ഉണ്ട്, ഉഴുന്ന് അരയ്ക്കാൻ വേറെ മെഷീൻ ഉണ്ട്. 1 മണിക്കൂറിൽ 50 കിലോ അരി അരയ്ക്കുന്ന മെഷീനിലാണ്. നേരത്തെ കൈ കൊണ്ടാണ് എല്ലാം അരയ്ക്കുന്നത്. മൺപാത്രത്തിലാണ് കലക്കി വെക്കുന്നത്. ഈ കവറുകളുടെ കൊട്ടയിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് 1 ആഴ്ചയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ നെല്ലൊക്കെ യൂറിയ വിളയും. അപ്പളൊക്കെ ഈ ചാണക രാജവളം ഇട്ടിട്ട് ഉണ്ടാക്കണം. അപ്പളൊക്കെ 1 ആഴ്ച നിക്കുന്നുണ്ടായി. വേറെ എന്തെല്ലാണ്ട് ഇവിടെ? ഇവിടെ ഉഴുന്നുവട, രാവിലെ ആപ്പം, ഇഡ്ഡലി. ഉഴുന്നുവട സാധാരണ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഉഴുന്നുവട സാധാരണ ഉണ്ടാകും. എന്നാലും അത് പേര് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഉഴുന്നുവട 100 വാങ്ങിയിട്ട് പോകും ആൾക്കാര്. നേരത്തെ 4000 രൂപ ഇഡ്ഡലിയൊക്കെ കൊണ്ടുപോകും. ഇപ്പൊ ഈ കൊറോണ കാരണം 50 ആളായിപ്പോ 50 ആള് പറയുമ്പോ കൊറച്ചല്ലേ. കിച്ചടി, ബൂരി, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ബൂരി, ചപ്പാത്തി, കല്യാണങ്ങൾക്കൊക്കെ.
ഇവിടെ ഈ പത്രങ്ങളിലൊക്കെ എപ്പോഴും കാണാലോ ഈ സിനിമാ താരങ്ങളൊക്കെ വന്ന് കഴിക്കാറുണ്ടോ? സിനിമാ താരങ്ങള് ബാംഗ്ലൂർ ആരൊക്കെയാ വന്നിട്ടില്ലേ? ആ പേരൊന്നും അറിയില്ല, കുറെ പേരും തിരക്കിൽ അങ്ങനെ കഴിച്ചിട്ട് പോകും. സനി നായരൊക്കെ നല്ല തിരക്കായി. പേരൊന്നും നമുക്കറിയില്ല, കുറെ പ്രശസ്തരായ ആൾക്കാരൊക്കെ വന്ന് കഴിച്ചിട്ട് പോകാറുണ്ടെന്ന് പറഞ്ഞു. ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ്. പാലക്കാട് പോയി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ രാമശ്ശേരി വരാം, അമ്മയടുത്ത് വരാം. രാമശ്ശേരി ഇഡ്ഡലിയും ഇവിടുത്തെ വടയൊക്കെ ഒന്ന്, വട നല്ല സോഫ്റ്റാണ്. അത് ചൂടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു. ആ ക്രിസ്പിനെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ കുറച്ച് നമ്മൾ കുറേ ലേറ്റായി, സമയമൊക്കെ കുറെ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് ഇത് ടൗൺ അല്ലല്ലോ, ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. ഫോൺ വിളിക്കുന്നവർക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ ആറി തണുത്ത് തന്നെ. അപ്പൊ എന്തായാലും നമുക്ക്, ഞാൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരൊക്കെ കഴിച്ചിട്ട് നമുക്ക് കൂടി നടക്കാം. ഇവിടെയാണ് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി കുക്ക് ചെയ്യുന്ന സ്ഥലം. ഓ ആ ഇതാണ് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് തികച്ചും വ്യത്യസ്തമാണ് അല്ലേ? ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നത്, ഇങ്ങനെ തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മാവ് വെക്കുന്നത് അല്ലേ? ആ ഓക്കെ 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 ആ ഹാ 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 പരത്തില്ലേ ശരിക്കും, ദോശ പോലെ പരത്തുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലി ശരിക്കും ഇങ്ങനെ കട്ടിയില്ലല്ലേ വരാ. ഇനി ഇത് അടച്ചു വെക്കോ? ഓ അങ്ങനെ അടച്ചു വെക്കോ. പോട്ടെ എന്നാ, ശരിയമ്മ, താങ്ക് യു. നൈനാ മോൾ ഇനിയിപ്പോ ഒന്നും കഴിക്കാൻ കഴിയില്ല. അപ്പൊ ശരിയമ്മ പോട്ടെ, എല്ലാരോടും കേട്ട ബൈ. രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഷൈജുവിനെയും മോളെയും, നൈന മോള് നല്ല സ്മാർട്ട് മോളല്ലേ, മോളെയും കൂടി അവരെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് അവരോട് വീണ്ടും രണ്ടാമതൊരു ചാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് ജിനി, അവള് കല്യാണം കഴിച്ചത് ഇവിടെയാണ്. അപ്പം ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ എത്തി എന്ന് അറിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു ഡിന്നറിന് അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്നലെ ഷൈജുവും വിളിച്ചു, ഇവളൊക്കെ വിളിച്ചു. അപ്പം നമ്മൾ കുക്ക് ചെയ്യാനുള്ള തീരുമാനം കൊണ്ട് അവിടെ ഒന്നും പോയില്ല. അപ്പം രാവിലെ ചെല്ലാന്ന് പറഞ്ഞു. രാവിലെ ഇവിടെ ഷൈജുവിൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോഴും പോകാൻ പറ്റില്ല. അപ്പം എന്നാൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ലഞ്ച് കഴിക്കാനുള്ള സാധനം പാർസൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അവിടെ ഒന്ന് പോകാം. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ചുള്ളിമട ജിനി. അപ്പോൾ അവളിപ്പോൾ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്, നമുക്കങ്ങനെ പോയി നോക്കാം. അവൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത്, നല്ല വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തിടാറുണ്ട്. അപ്പോൾ അങ്ങനെ പാർസൽ തരുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായിരിക്കും എന്നറിയില്ല. ലഞ്ചിന് നമുക്ക് അപ്പോൾ പാർസൽ കിട്ടും, അപ്പോൾ ലഞ്ച് നമുക്ക് കുക്ക് ചെയ്യണ്ട, ഇന്ന് നമുക്ക് രാത്രി കുക്ക് ചെയ്താൽ മതി. ചുള്ളിമട ഇവിടുന്ന് ഇപ്പോൾ ഷൈജുവിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈവേയിലാണ്, 5.5 കിലോമീറ്റർ ആ ഹൈവേ തന്നെ, പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ തന്നെയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവിടെ ഫുള്ള് ഇൻഡസ്ട്രീസാണ് കേട്ടോ. കഞ്ചിക്കോട് അറിയാലോ, കേരളത്തിലെ വ്യവസായ ശാലകളുടെ കേന്ദ്രമാണ് കഞ്ചിക്കോട്. ഒരുപാട് ഒരുപാട് കമ്പനികൾ, ഫാക്ടറികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഷൈജുവിൻ്റെ വീണ്ട ആ കൾഷാപ്പിൻ്റെ ഒക്കെ അപ്പുറത്താണ് ആ ഒരു വലിയ ഈ ഇതിൻ്റെ TMT സ്റ്റീൽ ബാഗ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. എത്രയോ കമ്പനികളുടെ പ്രോഡക്ട്സ് അവിടുന്നാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നത്. വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ ഉണ്ട്. ആ അതന്നെ, ഇതാണ് ചുള്ളിമട ബോർഡുണ്ട്. ചുള്ളിമട റൈറ്റ് ഇത് റൈറ്റ് ആണ് കാണിച്ചത്. അതെ ഇത് തന്നെ വീട്, ഇതന്നെ വീട് തന്നെ. അതൊക്കെ കേട്ടോ, നീ എന്താ കാണിക്കുന്നത്? അത് തന്നെയാണ് വീട്, ജിന്നിയുടെ വീട്. അസ്സലാമു അലൈക്കും. എടോ ഒരാള് കറണ്ടില്ലേ? സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കിടക്കായിരുന്നു? ആ ആ
അപ്പോൾ ഇതാണ് ജിനി, എൻ്റെ നാട്ടുകാരിയാണ്, നമ്മൾ റിലേറ്റീവ്സുമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോൾ തുടങ്ങി വിളിക്കണ്ടായിരുന്നു ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ ഇന്ന് നമുക്കൊരു ലഞ്ച് ഓഫർ ചെയ്തേക്കാണ്, ലഞ്ച് പാർസൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതിനകത്ത്? ചപ്പാത്തി, പട്ടിയാല ചിക്കൻ ആൻഡ് പെപ്പർ ചിക്കൻ. കുറെ ഐറ്റംസ് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരെ കഴിക്കാണല്ലോ. അപ്പോൾ ബിബി, മിക്കവാറും രാത്രിയും കുക്ക് ചെയ്യേണ്ടി വരില്ല. ചപ്പാത്തി എത്ര ഉണ്ട്? പത്തി. അപ്പൊ എനിക്ക് ആയി, നിനക്കുള്ള നമുക്ക് വാങ്ങിക്കാം. ഓക്കെ, ഇവക്കൊരു ചാനലുണ്ട് യൂട്യൂബ് ചാനല്, സേവർ സ്പൈസ് ബൈ ജിനി അല്ലേ. അതിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ചിലപ്പോ, അപ്പൊ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ചാനല് ഞാൻ കാണാറുണ്ട്, അത്യാവശ്യം നല്ല വെറൈറ്റി ഡിഷസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ടൈപ്പ് ചിക്കൻ തന്നിട്ടുണ്ട് അല്ലേ, അത് രണ്ടും ചാനൽ ഇട്ടിട്ടുണ്ടോ വീഡിയോ? അതിന്റെ വീഡിയോ ചാനലിൽ ഉണ്ടോന്ന്? ഒരെണ്ണം ഞാന് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഉണ്ടാക്കി തന്ന ഫുഡിന്റെ ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, സേവർ സ്പൈസ് ബൈ ജിനി അല്ലേ. അപ്പൊ ഞങ്ങൾ സമയം കളയുന്നില്ല, പാർസൽ എടുത്തോ. ഇത് കുറേ ഉണ്ടോ? ഞാൻ രണ്ടുപേര് കഴിച്ചാൽ തീരൂല, അധികം ആവണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാൻ തമാശ പറഞ്ഞാണ്, ഞാനൊന്നും കഴിക്കില്ല, പിന്നെ ഇവനാണ് പത്ത് ക്ലാസ്സിക്ക് കഴിക്കും. എന്നാലും പോട്ടെ, അപ്പോൾ ശരി, കാണാം. അസ്സലാമു അലൈക്കും. പോട്ടെ മക്കളെ, പോട്ടെ കേട്ടോ. അപ്പോൾ ജിനീൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. ഇനി കുറച്ച് അങ്ങോട്ട് പോയിട്ട് കഴിക്കണം, വിശക്കുന്നില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടെണ്ണം കഴിച്ചു അല്ലേ, ഇവൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു, ഷൈജുവിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു, പിന്നെ രാമശ്ശേരി ഇഡലിയും കഴിച്ചു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി ലഞ്ച്. ലഞ്ച് ഭയങ്കര ഹെവിയാണ് തോന്നുന്നുണ്ട് കേട്ടോ, ഒരു കവറിൽ കുറേ ഉണ്ട്. 10 ചപ്പാത്തിന് ഇത്ര, 10 ചപ്പാത്തി 3 ദിവസം ആയിരിക്കുമല്ലോ. എന്താണെന്നറിയില്ല. പിന്നെ രണ്ട് ടൈപ്പ് ചിക്കൻ ഉണ്ട്, പാട്ടിയാല ചിക്കനും പിന്നെ എന്താ പെപ്പർ ചിക്കൻ. പെപ്പർ ചിക്കനും എന്തായാലും കഴിച്ചു നോക്കാം. ഞാൻ സേവർ സ്പൈസ് ബൈ ജിനിയുടെ ലിങ്ക്, ചാനലിൻ്റെ ലിങ്ക് താഴത്തേക്ക് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ എന്താണ് കഥ എന്നൊക്കെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇന്നലെ പറയാൻ തുടങ്ങിയതാണ് നമുക്ക് ഇത് ടോളിൻ്റെ മറ്റേ സംഭവം ഫാസ്റ്റാഗ് എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ ടോൾ ഗേറ്റ് എത്തി, നമുക്ക് ഇവിടുന്ന് ഫാസ്റ്റാഗ് എടുക്കാം. എന്താണ് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒന്ന് നോക്കട്ടെ, അതെന്തായാലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആനവണ്ടി KSRTC എങ്ങോട്ടാ പോകുന്നത്? വാളയാർ പരമശിവത്തിന്റെ നാട്ടിലേക്ക്. വാളയാർ പരമശിവം. നമ്മുടെ ആനവണ്ടി KSRTC എങ്ങോട്ടാ പോകുന്നത്? വാളയാർ വാളയാർ പരമശിവത്തിന്റെ നാട്ടിലേക്ക്. വാളയാർ പരമശിവം. ഇതുണ്ടോ ഫാസ്റ്റാഗിന്റെ ലൈന് ഒക്കെ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, ഖാലിയാണ്, സുഖമായിട്ട് പോവാം. ഇവിടെ ക്യാഷിന്റെ ലൈന് ക്യൂ ആണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എവിടെ പോകുമ്പോഴും ഇവിടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എല്ലാ ടോളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫാസ്റ്റാഗ് എടുത്തിട്ട് തന്നെ പോകണം. ഇതിപ്പോൾ നിർബന്ധമായിട്ടുണ്ടോ നിങ്ങൾക്കറിയാം? ജനുവരി മുതൽ നിർബന്ധമാക്കാൻ പറഞ്ഞാൽ എല്ലായിടത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ വണ്ടികൾക്കും നിർബന്ധമാവുന്നു അല്ലേ. ഓക്കെ ഓക്കെ. എങ്കിൽ പോലും ഇതൊരു ഇത് സിസ്റ്റമാറ്റിക് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ, പാലിയേക്കര ടോളിൽ ഫാസ്റ്റാഗിനകത്തും ചിലപ്പോ സ്കാൻ ആവില്ല, പിന്നെ അവര് വന്നിട്ട് ഒരു ഡിവൈസും വന്ന് കൊണ്ടുവന്ന് സ്കാൻ ചെയ്തിട്ടൊക്കെ വേണം. ഇവിടെ വലിയ കുഴപ്പമില്ല അല്ലേ. ഓക്കെ 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 ഓക്കെ. അവിടെ ലോറിയൊക്കെ കണ്ടോ കൂടായിട്ട് കയറി പോകുന്നുണ്ട്, പ്രത്യേകിച്ച് വെയിറ്റിംഗ് ഒന്നും വരുന്നില്ല. നമ്മൾ ക്യാഷ് കൊടുത്ത് പോകുന്ന ആൾക്കാർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ നമുക്ക് വൺ സൈഡ് എത്ര? 65 എടുക്കാൻ പോവാണ്. ഇത് ഫ്രീ ആയി ഇത്ര ചോദിച്ചൊക്കെ അല്ലേ, ഏതായാലും ഫാസ്റ്റാഗ് എടുക്കാൻ പോവല്ലേ. ഇത് നോക്ക്, ഇതിന്റെ അപ്പുറത്തുണ്ട് അല്ലേ പറഞ്ഞേ. പോയി നോക്കാം. അപ്പൊ അത് കഴിഞ്ഞു, നമ്മള് ഫാസ്റ്റാഗ് ഒട്ടിച്ചു കേട്ടോ. അതിന്റെ ഫോർമാറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് കുറെ കമ്പനികൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ PayTM ഉണ്ട്, ICICI ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്. ഒന്നുമില്ല, അവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ICICI ചെയ്തത് നമ്മുടെ ആധാർ കാർഡ്, RC, പാൻ കാർഡ് ഇത് മൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 5 മിനിറ്റ് കൊണ്ട് സംഭവം രജിസ്റ്റർ ചെയ്ത് തരും. ICICI ഒരു 300 രൂപ നമ്മൾ ചാർജ് കൊടുക്കണം. 100 രൂപ ഈ ടാഗിൻ്റെ റേറ്റാണ്, അവരുടെ സർവീസ് ചാർജൊക്കെ കൂടെയാണ്. ബാക്കി 200 രൂപ നമുക്ക് നേരത്തെ ബാലൻസ് ഉണ്ടാവും.
പിന്നെ ഒരു ICICന്റെ ഒരു ഇടോൾ ICIC എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഒക്കെ കാണാൻ പറ്റും. അതല്ലാതെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ മിസ് കോൾ ചെയ്താലും നമുക്ക് ഇതിൻ്റെ ബാലൻസ് കാണാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റാഗ് ഓക്കെ, ഇനി ഇവിടെ നിന്ന് പോവാം. നമുക്ക് എന്തായാലും ഇന്ന് ഇന്നലെ വാങ്ങണമെന്ന് പറഞ്ഞാൽ ടെൻറ്റും സംഭവങ്ങളൊക്കെ ഇന്ന് നിർബന്ധമായിട്ട് വാങ്ങണം. കയറിക്കോ, പോവാം. അപ്പോൾ നമ്മൾ കോയമ്പത്തൂര് ടൗണിലെത്തി, ടൗണിലേക്ക് കയറി. സമയം 3 മണി കഴിഞ്ഞു കേട്ടോ. അതായത് ഭക്ഷണം കഴിച്ചിട്ടില്ല, ജിനി പാക്ക് ചെയ്ത് തന്ന ഫുഡുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അധികം ആയത് കാരണം വിശന്നില്ല ഇതുവരെയും. അപ്പോൾ നമ്മൾ ആ ഹൈവേ ഒന്നും ഷൂട്ട് ചെയ്തൊന്നുമില്ല, അടിച്ചിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു. നമ്മൾ ഇന്നലെ മുതൽ പറയുന്നതാണ് കുറച്ച് സാധനം വാങ്ങാനുണ്ടെന്ന്. അത് ആദ്യം തൃശ്ശൂരിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിരുന്നു, പിന്നെ അത് തൃശ്ശൂർ പോവാത്ത കാരണം നമ്മൾ കോയമ്പത്തൂർ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഇതെന്തായാലും വാങ്ങണം. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല സ്ഥലം കിട്ടണം. നല്ല സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളും ചെയറൊക്കെ പുറത്തിട്ടിട്ട് വിശാലമായിട്ട് ഇരുന്ന് കഴിക്കണം എന്ന് വെച്ചിട്ടാണ്. അങ്ങനത്തെ സ്ഥലം ഇനിയിപ്പോൾ കിട്ടുമെന്ന് ഡൗട്ടാണ്. ഹൈവേ നമ്മൾ മറന്നു വെക്കാൻ ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ ഫുള്ള് തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ കഴിക്കേണ്ടി വരും. എന്തായാലും മിക്കവാറും ഫുഡ് 2 നേരം കഴിക്കാനുണ്ടാവും, 2 നേരം കഴിക്കാനുണ്ടാവും. അപ്പം നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇന്ന് രാത്രി കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എല്ലാ സംവിധാനങ്ങളും ചെയ്തെങ്കിലും ടോയ്ലറ്റിൻ്റെ സംവിധാനം ചെയ്തിട്ടില്ല കേട്ടോ. ഞാനത് പറഞ്ഞിരുന്നു, ആ ഒരു കെമിക്കൽ ടോയ്ലറ്റ് ഉണ്ടല്ലോ, എനിക്കതിൻ്റെ ഓപ്പറേഷൻ കണ്ടപ്പോൾ എനിക്കത് വാങ്ങാൻ തോന്നിയില്ല. അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്, 10,000 അറൗണ്ട് അതിൻ്റെ വിലയുണ്ട്. അപ്പോൾ അത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, വിചാരിച്ച പോലെ നടക്കില്ലെങ്കിൽ അത് വേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, അതിന് അത്യാവശ്യം സ്പേസ് വേണം. നീ കണ്ടില്ലായിരുന്നു, വലിയ സംഭവമാണ് അത്. അപ്പോൾ നമുക്ക് നമ്മളീ വെള്ളത്തിനൊക്കെ നല്ല സ്പേസ് കൊടുത്തതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ്, പിന്നെ അത്യാവശ്യം ഫില്ലാണ് ഇപ്പോൾ വണ്ടി, അത് വെക്കാതിനകത്ത് ഇല്ല, സ്പേസ് ഇല്ല. പിന്നെ വേറെ കാര്യമുണ്ടല്ലേ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ് യൂസ് ചെയ്യാൻ. അതാ ഞാൻ പറഞ്ഞത്, അറിയില്ല, അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഉപയോഗിച്ച് കണ്ടതും അതിന്റെ വീഡിയോ കണ്ടപ്പോഴൊക്കെ തോന്നിയതാണ്. ചിലപ്പോൾ അത് ഉപയോഗിച്ച് ശീലമായ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നമുക്കത് തോന്നിയില്ല വാങ്ങിക്കാൻ. എന്തായാലും അത് വാങ്ങിയില്ല. അപ്പൊ ചെറിയ എന്തെങ്കിലും സംവിധാനം അത്യാവശ്യത്തിന് നമ്മൾ പെടുന്ന സാഹചര്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ടൗണിൽ, കോയമ്പത്തൂർ ടൗണിലൊന്ന് സെർച്ച് ചെയ്യണം. പിന്നെ അതിനുള്ള ടെന്റും, സാധാരണ ടെന്റും. സാധാരണ ടെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ രണ്ടുപേരെ ട്രാവൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഗസ്റ്റുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. മീൻസ് പരിചയമില്ലാത്ത ആൾക്കാരോ പരിചയമുള്ള ആൾക്കാരോ ഒക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്ക്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആരെയും കൂടെ കൂട്ടില്ല. ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വണ്ടിയിൽ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 5 പേർക്ക് ട്രാവൽ ചെയ്യാലോ, അപ്പോൾ ഒന്നോ രണ്ടോ പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ അവർക്ക് രാത്രി താമസിക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ടെൻറ്റ്, 2 പേർക്കുള്ള ടെൻറ്റ് കൂടി വാങ്ങിക്കാമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടായിരുന്നു. അപ്പോൾ അതും ഇന്ന് വാങ്ങണം. അതിനുമുമ്പ് നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം. കട്ട ബ്ലോക്കാണ്. ഇതിൻ്റെ അകത്ത് എവിടെ ഇട്ടാണ് ഈ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞത്? സൂപ്പർ സ്ഥലമാണ് സാറേ, കട്ട ബ്ലോക്ക്. അനങ്ങുന്നേ ഇല്ല. ഇനി നോക്കൊരു ഓട്ടോറിക്ഷ അലങ്കരിച്ചിട്ട് കിട്ടാ, അലങ്കരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടി പുള്ളിക്ക് എങ്ങനെ പുറത്തേക്ക് കാണാം. ആ ഗ്ലാസ് കണ്ടോ, വകഞ്ഞു മാറ്റിട്ട് കാണാം രണ്ട് സൈഡിൽ നിന്നേ. ശരിക്കും 2 കൈ കൊണ്ട് വകഞ്ഞു മാറ്റിട്ടാണ് പുറത്തേക്ക് നോക്കണമെങ്കിൽ. ഫുള്ള് അലങ്കൃതമായിട്ടുണ്ട്, അലങ്കൃതം അല്ല, അതല്ലേ ഇനി പറയാം. ആ എന്തായാലും അത് ചിലര് പറയാം, അത് അലങ്കോലമായെന്നും പറയും. കോയമ്പത്തൂർ ഉക്കടത്തുള്ള ഒരു വലിയൊരു ലേക്ക് ഉണ്ടല്ലോ, ഒരു തടാകം, വലിയ തടാകം. അതിൻ്റെ ഈ ഒരു സൈഡ് ഒരു ഭാഗം ഇപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് സൗന്ദര്യവൽക്കരണമൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനത് നേരത്തെ കണ്ടിരുന്നു, പക്ഷേ ഇത്രയും സെറ്റപ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ഇതിനകത്തേക്ക് എൻട്രി ഇല്ലെന്നാണ്. നമ്മുടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലൊക്കെ പോലെ ഇങ്ങനെ വാക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കളി ഉപകരണങ്ങളൊക്കെ കുട്ടികൾക്കുള്ളത്, അതുപോലെ ഈ വർക്കൗട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സെറ്റപ്പാടോ, ബാത്റൂം സംവിധാനങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനകത്തേക്ക് എൻട്രി ഇല്ല. നമ്മളിതാ ഇങ്ങോട്ട് അത്രയും ഭംഗിയുള്ള സ്ഥലത്ത് നമ്മളിതാ ഇങ്ങനെയുള്ള റോട്ടിലേക്ക് കയറുവാണ്. എടാ ഇത് എവിടെയാണ് ലൊക്കേഷൻ? ബിബിൻ ഏതോ ഒരു ലൊക്കേഷനിൽ ഇട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. വല്ല നടന്നാ മതിയായിരുന്നു, എനിക്ക് വിശക്കുന്നുണ്ട്. നാടോടിയാ 500 മീറ്ററോ?
ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുമ്പൊക്കെ ആയിരിക്കും, ഒരൊറ്റ മനുഷ്യൻ മാസ്ക് വെച്ചിട്ടില്ല. ഇപ്പോഴും വെച്ചിട്ടില്ലേ? ആ മനുഷ്യൻ വെച്ചിട്ടില്ലല്ലോ. ഈ പോണ ആൾക്കാരൊന്നും മാസ്ക് വെച്ചിട്ടില്ല. അതെ, ഇടയ്ക്ക് കാണുന്നുണ്ട്. അന്ന് ഞാനേ ഇവിടെ ഔക്കടം ഒരു മാർക്കറ്റുണ്ട്, അവിടെ പോയി ചോദിച്ചു പറയാനാണ്, ഒറ്റ കുട്ടി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ഈ പരിശോധിക്കുന്നതുകൊണ്ടാണ്, പരിശോധിച്ചില്ലെങ്കിൽ ഒരു കൊറോണ ഇല്ലാന്ന്. ടെസ്റ്റ് ചെയ്താൽ മാത്രമല്ല ഇത് കാണുള്ളൂ, ടെസ്റ്റ് ചെയ്യാതിരുന്നാൽ പോരായിരുന്നു. പുള്ളിയുടെ ന്യായം അടിപൊളിയായിരുന്നു. എടാ ഇതേ ഭയങ്കര കഞ്ചഷൻ ആയിട്ടുള്ള റോഡാട്ടോ, വീതിയില്ലാത്ത റോഡാ. ഞാൻ മുമ്പ് പോയതാണ്, അതിന് മെയിൻ റോഡിന് പോവായിരുന്നു. ഗൂഗിൾ എന്ന വഴിയാ ആ പോണ്ട്. ചെരിഞ്ഞിരിക്കുന്നു. ഈ സൈഡിലേക്ക് വീട് എടുക്കും, ഈ സൈഡിൽ അതിങ്ങോട്ട് വരും. ഇല്ല പേടിക്കണ്ട, അത് കണ്ടോ ശ്രീകുമാരൻ തങ്കമാളിക. ഈ സ്ഥലം ഏതാന്ന് എനിക്കറിയോ? ഇത് കേട്ടിട്ടില്ല? ഇത് ഭയങ്കര രസമാണ് ഈ സ്ഥലം. നല്ല തിരക്കായിരിക്കും, ചിലപ്പോൾ എപ്പോഴും തിരക്കാണ്. ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. ഇവിടെ കേട്ടില്ല ഒപ്പനക്കാര സ്ട്രീറ്റ്? ആ ഇതുപോലുള്ള ചെന്നൈ സിക്സ്, ശ്രീ ഗണപതി സിക്സ്, ഇങ്ങനെയുള്ള കുറേ വലിയ ബ്രാൻഡുകളൊക്കെ ഈ ഒപ്പനക്കാര സ്ട്രീറ്റിലാണ്. റോഡ് കുറച്ച് വീതി കുറവാണ്. ഏതെങ്കിലും സീസണൊക്കെ ആണ് വിചാരിച്ചോ, ഏതെങ്കിലും ഉത്സവ സീസണൊക്കെ ആണെങ്കിൽ അനങ്ങാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. ഭയങ്കര രസം എനിക്ക് ഈ കോയമ്പത്തൂർക്ക് ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ നല്ല ഈ ഉച്ചക്ക് പറ്റില്ല കേട്ടാ, നല്ല ചൂടൊക്കെ ആയിരിക്കും. ഈവനിങ്ങിൽ ഈ കോയമ്പത്തൂർ സിറ്റിയിൽ കൂടി ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. എം സി ആർ കണ്ടോ? അപ്പോൾ നമ്മൾ പോത്തീസിനെ അത്താണ് കണ്ടു. ദേ പോകുന്നു രണ്ട് വൻ ബസ്സിന്റെ അടിയിൽ സാൻഡ്വിച്ച് ആയി പോവോ? ചെറിയ വണ്ടിയായിരുന്നു പെട്ടെന്ന്. അല്ല നീ ഇപ്പോഴും നീ പറഞ്ഞിട്ടില്ല ഏകദേശം എത്ര മണിക്ക് നീ എനിക്ക് ഫുഡ് കഴിക്കാൻ സമയം തരും? 15 മിനിറ്റോ? മതിയായിരിക്കും. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടെ കാല് പുറത്തേക്ക് ഇറങ്ങിയ കാലക്കൂടെ വണ്ടി കയറും. ഇവിടെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിക്കാൻ പറ്റില്ലേ? നീ അടങ്ങ് അടങ്ങ്, അപ്പുറത്തും ഇപ്പുറത്തും വലിയ വലിയ ബസ്സാണ്. ഇതേ ഏതോ ബസ് എന്നറിയാ? ആ മറ്റേ നമ്പർ TNSTC. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോയമ്പത്തൂര് നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതല്ലേ, ഒന്ന് വാങ്ങിച്ചു, ഇനിയും ഇങ്ങനെ ഡെക്കാത്തോണി പോണം. അപ്പോഴത്തേക്കും ഇരുട്ടായി. ജിനി ഉണ്ടാക്കി തന്ന ഫുഡ് ഇനിയും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇരുട്ടാവെന്ന് പറഞ്ഞ സമയത്തായി 5:30 to 6 ആയി. ലഞ്ച് ഉണ്ടാക്കി തന്നാണ് കേട്ടോ, അതാണ് നമ്മൾ ഈ സമയത്ത് കഴിക്കുന്നത്. എന്തായാലും ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണിപ്പോൾ, ഒന്ന് ചിക്കൻ്റെ ഒരു സെമി ഗ്രേവി ആയിട്ടാണ്, ഒന്ന് ഡ്രൈ ആയിട്ടായിട്ടാണ്. ചിക്കൻ പാട്ടിയാലാന്നാണ് ഒന്നിൻ്റെ പേര് പറഞ്ഞത്. രണ്ടും നല്ല പൊളി ടേസ്റ്റ് ഉണ്ട്, നല്ല ചപ്പാത്തി. നല്ല വിശപ്പും ചെയ്തിട്ടുണ്ട്. താങ്ക് യു ജിനി. അപ്പോൾ പ്രേക്ഷകരോട് ഇതിൻ്റെ ഇതിലേതാണ് പാട്ടിയാല ചിക്കൻ ഒന്നും എനിക്കറിയില്ല. ഒന്ന് പെപ്പറല്ലേ, അപ്പൊ ഇത് പെപ്പറാണ്. അപ്പൊ ഇതാണ് പാട്ടിയാല. അത്യാവശ്യം ഗ്രേവി, ചെറിയ ഗ്രേവി ഉണ്ട്. അപ്പോൾ ജിനിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ വെക്കാം. സേവർ സ്പൈസ് ബൈ ജിനി എന്നാണ്, ഒന്ന് കയറി നോക്കി വെക്കാം. കുറേ നല്ല നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. വേറെ കാര്യം പറയാം, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് കഫേയുടെ കാര്യം. അപ്പോൾ ഞാൻ ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട്, ഈ ഫസ്റ്റ് ഒന്ന് രണ്ട് ദിവസം ചെറിയൊരു ഞാൻ പറഞ്ഞല്ലോ തപ്പലാണല്ലോ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആവാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം, എൻ്റെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വെച്ച പോലെ ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷ് കഫേയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ഒരു ലിങ്കാണ്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് പോകും, പിന്നെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട്
ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നോളൂ. അതായത് നിങ്ങളടുത്ത് ഓരോരുത്തരെയും ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും അവരുടെ ഇംഗ്ലീഷിൻ്റെ അറിവ് എത്രയാണെന്ന് അവർ പരിശോധിക്കും. എന്നിട്ടാണ് അതിന് മാച്ചാവുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം വാട്സാപ്പിലൂടെ ക്ലാസ്സുകൾ തരും. അതിനുശേഷം അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു പേഴ്സണൽ ട്രെയിനറെ തരും. ആ പേഴ്സണൽ ട്രെയിനറോട് നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത്, നമുക്ക് സൗകര്യമുള്ള സമയത്ത് വിളിച്ച് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുകയാണ്. ഏത് ഭാഷയും ബുക്ക് നോക്കി പഠിച്ചാൽ പഠിക്കാൻ കഴിയില്ല, സംസാരിച്ച് സംസാരിച്ച് തന്നെ പഠിക്കണം. അപ്പോൾ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതലാണ് ക്ലാസ്. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ, ഇന്നലെ രാത്രി പുലർച്ചെ 3:30 ഉറങ്ങി നമ്മളല്ലേ. അല്ല അത് ഫസ്റ്റ് ഡേ ഒക്കെ അല്ലേ, നമ്മള് കൊറേ കൊറേ ഒന്നൊന്ന് ഓർഡർ ആവാനുണ്ടല്ലോ. ഒന്നുമല്ല, നമ്മള് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത ഭക്ഷണത്തിന് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച പോലും ശരിക്കായിട്ടില്ല. ഇനി വഴിയാണ് നമുക്കതൊന്ന് ശരിയായി വരിക. അതുകൊണ്ടാണ് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഞാൻ ജോയിൻ ചെയ്യും. ക്ലാസ് വൈകുന്നേരം 1 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി മാറ്റി വെക്കും. എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ല, ചലഞ്ചാണ് ഈ ട്രിപ്പ് തീരുന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷ് നീല്ലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്നാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് കഫേയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഇനി മുതൽ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാം കുറച്ചൊക്കെ. ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അതിന്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാം. ചിക്കൻ തെറിച്ചു അപ്പൊ ഞങ്ങൾ അതൊന്നും തീർക്കട്ടെ. കുറെ ഉണ്ട് ചപ്പാത്തി, നല്ല ഐസ്ക്രീം ഉണ്ട്. ഇനിയിപ്പോ കഴിച്ചാൽ ഡിന്നർ കഴിക്കണം. ഇനി ഇനിയിപ്പോ നമുക്കൊരു 12 മണിയാകുമ്പോൾ കഴിക്കാം, എന്തായാലും തീർക്കാം. നന്നായി. ബിബിൻ ബ്രോയുടെ ചാനലില് ബിബിൻ നാട്ടിൽ നടത്തിയ കുറച്ച് യാത്രയുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ ഞാൻ വെക്കുന്നുണ്ട്. ബിബിഎൻ വേൾഡ് ട്രാവൽ, അതുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നേരത്തെ കുറേ പേരൊക്കെ നോക്കിയിട്ടുണ്ട്. ആ അതെ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി ഓപ്പൺ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ബിബിൻ എൻ്റെ കൂടെ ഈ ട്രിപ്പിന് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടേ കുറേ വീഡിയോ എടുത്തിട്ട് ഇരുന്ന് രാത്രിക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാണ്. അതെ അതെ അതെ, എല്ലാ ദിവസവും ഇല്ല എങ്കിലും പരമാവധി നമ്മൾ 2 അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വേറെ ഒന്നും ഇല്ല അല്ലേ. വേറെ ഒന്നും ഇല്ല. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.